ജീസസ് ലാംസിലെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. പ്രൈസ് ദ ലോർഡ്. എല്ലാവരുടെ മുഖത്ത് ചില ഉറക്കക്ഷീണമൊക്കെ കാണുന്നുണ്ട്, കാരണം സ്കൂളിലൊക്കെ പോകേണ്ടതുകൊണ്ട് ഇങ്ങനെ എഴുന്നേപ്പിച്ച് നിർത്തിയിരിക്കുക അല്ലേ. ഓക്കെ, ചിലരൊക്കെ പോകാൻ റെഡിയായി അല്ലേ, നമുക്ക് പോകാൻ എല്ലാം ഒരുങ്ങി ബാഗൊക്കെ ഇട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചെറിയ കാര്യം ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വാക്യത്തിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ കൂടെ ചെയ്യണേ, എൻ്റെ കയ്യിൽ ഒരു പൗഡറിൻ്റെ ടിന്നുണ്ട്. രാവിലെ എല്ലാവരും പൗഡർ ഇട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ പൗഡറിൻ്റെ ടിന്ന് ഇങ്ങനെ കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെ സൗണ്ട് ഉണ്ടാക്കണേ. ഇങ്ങനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ നീട്ടിയിട്ട് നമ്മൾ ഇടാൻ പോവാണേ. ത്രീ ടൈംസേ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യല്ലേ. റെഡി? അപ്പോൾ നമ്മൾ പൗഡറിൻ്റെ ടിന്ന് എടുക്കുന്നു, കയ്യിലേക്ക് ഇടാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇനി ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇനി നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കുക, എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള പൗഡർ പോകത്തക്കോണം 3 പ്രാവശ്യം ടപ് ടപ് ടപ്. എങ്ങനെയാണ്? ടപ് ടപ് ടപ്. എല്ലാവരും ചെയ്തു, കൈ രണ്ട് കയ്യിലുമായി. ഇനി നമ്മൾ ഇത്രയും കൂടി ചെയ്യാണ്. എല്ലാവരുടെ മുഖത്ത് പൗഡറായിട്ടുണ്ട്, നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈബിൾ ഒന്നെടുക്കാം അല്ലേ. നമുക്ക് ബൈബിൾ ഒന്നെടുക്കാം, ഒരുമിച്ച് നമ്മൾ ചേർന്ന് ഒരു വാക്യം പഠിക്കാനായിട്ട് പോവാണ്. പഴയ നിയമ പുസ്തകത്തിലെയാണ് ആവർത്തന പുസ്തകം, 4:23 വാക്യം. ആവർത്തന പുസ്തകം 4:23 വാക്യം. എല്ലാ കൂട്ടുകാരും എടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വായിക്കാനാണ് പോവാണേ. ആവർത്തന പുസ്തകം 4:23 വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഒരു വാണിങ്ങാണ് തരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാക്യം ഒരു 8 ലൈനായിട്ട് വായിക്കാൻ പോവാണ്. റെഡി? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിൻ്റെ ദൈവമായ യഹോവ വിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അപ്പോൾ ഇവിടെ എന്തോ ഈ വാക്യത്തിൽ പറയുന്നത്, ദൈവഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് കുഞ്ഞുങ്ങളായ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റണം അല്ലേ. യാതൊന്നിൻ്റെ സദൃശ്യമായ വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്? നമ്മളിന്ന് പലപ്പോഴും മറ്റ് പല കാര്യങ്ങളും നോക്കി അതിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് അല്ലേ. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് നമ്മളെ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ നമ്മൾ ആരെപ്പോലെ പെരുമാറണം? ദൈവത്തെപ്പോലെ പെരുമാറണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ദൈവം കാണിച്ചു തന്ന മാതൃകകൾ നമ്മൾ പിൻപറ്റണം അല്ലേ. അപ്പോൾ പുതിയ ദിവസം ദൈവം തന്നിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നമുക്കൊരു തീരുമാനമെടുക്കണം. ഇന്ന് മുതൽ ഈ ലോകമല്ല ഫസ്റ്റ്, ഗോഡ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് യാതൊരു വിഗ്രഹത്തെയുമല്ല ഞാൻ എൻ്റെ മുൻപിൽ വെക്കുന്നത്, എൻ്റെ ദൈവത്തെയാണ് മുന്നിൽ നിർത്തുന്നത്. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എൻ്റെ കർത്താവിനെയാണ്. ഒരാളെ നമ്മൾ അനുകരിക്കുമ്പോൾ അയാളെപ്പോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ നമ്മൾ അനുഗമിക്കുമ്പോൾ ആരെപ്പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരെ നമ്മൾ അനുകരിക്കണം? കർത്താവിനെ പോലെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ വാക്യം ഒരുമിച്ച് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ പറയണം. ആവർത്തന പുസ്തകം 4:23 വാക്യം നിങ്ങളോട് എൻ്റെ കൂടെ ചേർന്ന് വായിക്കണേ. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് ചെയ്തിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ മറന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിരോധിച്ചതുപോലെ യാതൊന്നിൻ്റെയും സദൃശ്യമായ വിഗ്രഹം ഉണ്ടാക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സൂക്ഷ്മത്തോടെ കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരായിട്ട്, ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട്, ദൈവ കുഞ്ഞുങ്ങളായിട്ട് തീരുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു.